പ്രേതം, പിശാചി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, തെളിവുണ്ടോ എന്നുള്ളത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വ്യക്തമായ തെളിവുകളുള്ള ഒരു കേസിനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു F1 എഫ്ലുയർ. February 2013 ലോസ് ആഞ്ചലസിലെ സെസിൽ എന്ന് പറയുന്ന ഹോട്ടലിലെ ടാപ്പ് തുറന്നപ്പോൾ, പൈപ്പ് തുറന്നപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് കറുത്ത കളറുള്ളൊരു വെള്ളമായിരുന്നു. കൂടാതെ വെള്ളത്തിന് ചെറിയൊരു രുചി വ്യത്യാസവും അതേപോലെ തന്നെ ഒരു സ്മെല്ലും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹോട്ടലിലെ അധികൃതർ ആ ഹോട്ടലിൻ്റെ ടാങ്ക്, വാട്ടർ ടാങ്ക് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. ഏറെക്കുറെ 30 kg ഭാരം വരുന്ന ടാങ്കിൻ്റെ മൂടി അവർ തുറന്ന സമയത്ത് അതിലവർ കണ്ടിട്ടുണ്ടായിരുന്നത് വിവസ്ത്രയായി കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയായിരുന്നു. ഡെഡ് ബോഡി പുറത്തെടുത്ത് പരിശോധന നടത്തിയപ്പോൾ January 31 ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുള്ള എലിസ ലാം എന്ന് പറയുന്ന കാനേഡിയൻ ടൂറിസ്റ്റിൻ്റെതാണ് ആ ബോഡി എന്നാണ് അവരെല്ലാവരും തിരിച്ചറിയുന്നത്. ഉടൻ തന്നെ ഹോട്ടൽ അധികൃതർ പോലീസിനെ വിളിക്കുകയാണ്. പോലീസ് വന്നിട്ട് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തി. അവസാനം അവർ ആ ഹോട്ടലിൻ്റെ ലിഫ്റ്റിലുള്ള CCTV ക്യാമറ കൂടെ ഒന്ന് പരിശോധിക്കാൻ തയ്യാറാവുകയാണ്. എലിസ ലാമിൻ്റെ അവസാന നിമിഷങ്ങളായിരുന്നു ആ ലിഫ്റ്റിൽ നിന്ന് കിട്ടിയ CCTV ക്യാമറയിൽ ആ ഫൂട്ടേജിൽ ഉണ്ടായിരുന്നത്. ഫൂട്ടേജിൽ നമ്മൾ കാണുന്നത് ആരെയൊക്കെയോ ഭയന്നെന്ന പോലെ എലിസ ലാം ലിഫ്റ്റിനകത്തേക്ക് പെട്ടെന്ന് ഓടിക്കയറുന്നു. പിന്നീട് ഫ്ലോറിൻ്റെ നമ്പർ സെലക്ട് ചെയ്യുന്നു. പിന്നീട് തന്നെ പിന്തുടർന്ന് വരുന്ന ആരൊക്കെയോ ഭയന്ന് ലിഫ്റ്റിനകത്ത് എലിസ ലാം ഒളിച്ചു നിൽക്കുന്ന വിഷ്വൽസാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് എലിസ ലാം പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങിയിട്ട് അവരാരോടോ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അയാളുടെ രൂപം ക്യാമറയിൽ കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരാ വ്യക്തിയെ തൊട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴും അയാളുടെ രൂപം ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. അന്നത്തെ കാലത്ത് ലിഫ്റ്റുകളിൽ മാത്രമായിരുന്നു ഈ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എലിസ ലാമിനെ ആരാണ് ലിഫ്റ്റിലേക്ക് ഓടിച്ചു കയറ്റിയത് എന്നതിനെ കുറിച്ചിട്ട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസിന് ആകെ കിട്ടിയൊരു തെളിവ് എന്ന് പറയുന്നത് ഈ CCTV ഫൂട്ടേജ് മാത്രമാണ്. പോലീസ് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ അവർ ആ ഹോട്ടലിന്റെ പഴയ കാലങ്ങളെ കുറിച്ചിട്ടൊന്ന് അന്വേഷിക്കുകയാണ്. 1984-85 കാലഘട്ടങ്ങളിലെ സീരിയൽ കില്ലറായ ഏറെക്കുറെ 13 കൊന്നിട്ടുള്ള റിച്ചാർഡ് റെമിറസ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിച്ചാർഡിന്റെ റൂമിൽ പോയി നോക്കിയ സമയത്ത് പോലീസ് കണ്ടിട്ടുണ്ടായിരുന്നത് അവിടെ 13 തലയൊട്ടികളായിരുന്നു. താൻ കൊന്നിട്ടുള്ള ആളുകളുടെ തലയൊട്ടികളാണ് ഇതെന്നും ഈ ആളുകളുമായിട്ട് താൻ നിരന്തരം സംസാരിക്കാറുണ്ട് എന്നുമായിരുന്നു റിച്ചാർഡ് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടുകൂടെ തന്നെ പോലീസ് പിടിച്ച സമയത്ത് റിച്ചാർഡ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, കൃത്യം 2 താൻ മരിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞ അതുപോലെ തന്നെ കൃത്യം 2 പിന്നിടുമ്പോൾ അദ്ദേഹം മരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയെങ്കിലും എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്, അദ്ദേഹത്തിന്റെ മരണ കാരണം എന്താണെന്നുള്ളത് ഡോക്ടേഴ്സിനപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ റിച്ചാർഡ് റെമിറസ് അന്ന് താമസിച്ചിട്ടുണ്ടായിരുന്ന, അദ്ദേഹം ആത്മാക്കളുമായി സംസാരിച്ചിരുന്ന ആ മുറിയിലായിരുന്നു 18 ശേഷം എലിസ ലാം താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എലിസ ലാമിനോട് അപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ റിച്ചാർഡ് റെമിറസിന്റെ ആത്മാവായിരിക്കുമോ? വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒരുപാട് ആളുകൾ ഇപ്പോഴും വിശ്വസിച്ചു പോരുന്നത് റിച്ചാർഡ് റെമിറസിന്റെ ആത്മാവുമായിട്ടായിരുന്നു അന്ന് എലിസ ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ്. ആ ഹോട്ടലിന്റെ ചരിത്രത്തിലേക്ക് പോലീസ് വീണ്ടും പരിശോധിച്ചു നോക്കുമ്പോൾ അവർക്ക് വീണ്ടും ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഏറെക്കുറെ 60 ആളുകൾ ഈ ഹോട്ടലിന്റെ സെസിൽ എന്ന് പറയുന്ന ലോസ് ആഞ്ചലസിലെ ഈ ഹോട്ടലിന്റെ മുകളിൽ നിന്നും ചാടിയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ ആളുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന സമയത്ത്, അവരുടെ ബില്ല് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത്, മരിക്കുന്നതിന് തലേ ദിവസം വരെ സാധാരണ രീതിയിലുള്ള ഒരു നോർമൽ ലൈഫായിരുന്നു ഈ ആളുകൾ മുഴുവൻ നയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പെട്ടെന്നൊരു ദിവസം വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ മാത്രം ഇവർക്ക് എന്തായിരുന്നു കാരണമെന്നുള്ളത് പോലീസിനോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതേപോലെ തന്നെ 1964 ഈ ഹോട്ടലിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നേ വരെ അതിൻ്റെ കാരണങ്ങളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഹോട്ടലിൽ എന്തൊക്കെയോ വലിയ ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഇനി എലിസ ലാമിൻ്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ, ഏറെക്കുറെ 10 ഹൈറ്റിലുള്ള വാട്ടർ ടാങ്കിലേക്ക് 5 മാത്രമുള്ള എലിസ ലാം കോണിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് എടുത്തു ചാടിയത്?
അതുപോലെ തന്നെ രണ്ട് ആളുകൾ വന്നിട്ടാണ് 30 കിലോഗ്രാം ഭാരം വരുന്ന ടാങ്കിൻ്റെ മൂടി തുറന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഈ ടാങ്കിൻ്റെ മൂടി എലീസ ലാം എങ്ങനെയാണ് ഒറ്റക്ക് നീക്കം ചെയ്തത്? ഇനി എങ്ങാനും ഒരു വിധത്തിൽ അവർ നീക്കിയാൽ തന്നെ അതിൽ ചാടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ആ മൂടി പഴയ സ്ഥിതിയിലേക്ക് മൂടാൻ കഴിയില്ലായിരുന്നു. ഹോട്ടൽ അധികൃതർ വന്നു നോക്കിയ സമയത്ത് ഈ മൂടി അടഞ്ഞു കിടക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എലീസ ലാമിന് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ആരെ ഭയന്നിട്ടായിരിക്കും അവർ ആ ലിഫ്റ്റിലേക്ക് ഓടിക്കയറിയിട്ടുണ്ടായിരിക്കുക? എന്തൊക്കെയായാലും 6 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും ഈ കേസിനുള്ള വ്യക്തമായ ഉത്തരങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ റിച്ചാർഡ് റമിറസിന്റെ പ്രേതം തന്നെയായിരിക്കുമോ ഇവരെ കൊന്നത്? എന്തായാലും നമ്മളെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുകളുമായിട്ട് വീണ്ടും കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.